സീരിയലിൽ ഈ ബുധനാഴ്ചകളിലാണോ എന്നാണ് അവിടെ ഇപ്പോൾ വ്യാഴാഴ്ച. ഈ വ്യാഴാഴ്ച സീരിയലുകാർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഒരു ടെൻഷൻ ഡേ ആണെന്ന് പറയുന്നത് സത്യമാണോ? ആ ഇതിപ്പോൾ ഈ നമ്മൾ ആ ദിവസമാണ് ഡയറക്ടറുടെ മുഖത്തെ ടെൻഷൻ ശരിക്കും അറിയണം. കാരണം അല്ല, അത് കോമ്പറ്റീഷൻ ആയിട്ടുള്ളൊരു ഇതല്ലേ, കുറച്ചൊരു ആ ഒരു മൈൻഡ് വേണം, എന്നാൽ തന്നെ നമുക്കതൊരു നല്ല രീതിയിൽ പോകും. കാരണം എന്തെങ്കിലും ആയിക്കോട്ടെ, കുഴപ്പമില്ല, ഞാനിങ്ങനെ പോകുന്നുള്ളൂ. അത് നമ്മൾ നന്നാണ്, അത് ബാക്കിയുള്ളവർ മോശമാണെന്നല്ല ഞാൻ പറഞ്ഞത്, എൻ്റെ അർത്ഥം നമ്മൾ നന്നായിട്ട് പോവാം, ബാക്കിയുള്ളവരും നന്നായിട്ട് പോയിക്കോട്ടെ, അപ്പോഴല്ലേ കോമ്പറ്റീഷൻ വരുള്ളൂ. അതാണ് ബാക്കിയുള്ളവർ ഡൗൺ ആയിട്ട് നമ്മൾ മാത്രം നന്നായിട്ട് കാര്യമില്ല. ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു കോമ്പറ്റീഷൻ ഹെൽത്തി കോമ്പറ്റീഷൻ തന്നെ, ഇവരൊക്കെ നല്ല ഫ്രണ്ട്സാണ്. പക്ഷേ ഈ വ്യാഴാഴ്ച ദിവസം വരുന്ന ആ റേറ്റിംഗ് വെച്ചിട്ട് അവരൊരു ഒരു ഡേ അവരുടേതായിട്ടുള്ള ഒരു ദിവസമാക്കി മാറ്റുമോ? തീർച്ചയായിട്ടും അത് വേണം. ഇപ്പം നമുക്കും അത് കാരണം ടെൻഷനായി തുടങ്ങി. പിന്നെ റേറ്റിംഗ് നന്നായി കഴിഞ്ഞാൽ സീരിയൽ ഒരുപാട് കാലം പോവും, അതിൻ്റെ ഒരു സന്തോഷം ഉണ്ടാവും നമുക്ക്. റേറ്റിംഗ് കുറഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഏത് ചാനലായാലും അവർ അതിനെ പറ്റി ഒന്ന് വേണോ വേണ്ടേ എന്നുള്ളൊരു ഇത് പറയും, ടൈം മാറ്റും, അങ്ങനെയൊക്കെ ഉള്ള പ്രശ്നങ്ങളുണ്ട്. അഭിനയിക്കാനുള്ള ഭാഗ്യം എന്ന് പറഞ്ഞപ്പോൾ അറിയാതെ പറഞ്ഞു പോയതാണ് വേണുചേട്ടൻ, എനിക്കത് അത്ര ഓർമ്മയുണ്ടായിരുന്നില്ല കേട്ടോ. ഇന്ന് ആ സമ്പൂർണ്ണ കലാകാരൻ വേണുചേട്ടൻ നമുക്ക് ഇല്ല നമ്മളോടൊപ്പം. എങ്ങനെ ഓർക്കുന്ന വേണുചേട്ടനോടൊപ്പം ഉള്ള ഒരു, ഞാൻ ഒന്നും അറിയാത്തൊരു സമയത്ത് വന്ന് ഈ ഭാഗ്യം കൊണ്ട് വന്ന് വിടുന്ന ഒരു ഇതിലായിരുന്നു ഞാൻ തുടക്ക. എൻ്റെ തുടക്ക സമയം എനിക്ക് 2002 ആണെന്ന് തോന്നുന്നു ആ ഊമക്കോയിൽ തുടങ്ങുന്നത്, ശിവ്ജേട്ടൻ ഡയറക്ട് ചെയ്തത്. അപ്പോൾ അതിനു മുമ്പ് രാജുവേണിൻ്റെ സീരിയലൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ രാജുവേണ്ണും ഒരുപാട് നമുക്ക് ഇപ്പോൾ രാജുവേണിനെ പറ്റിയും പറയുകയാണെങ്കിൽ ഒരുപാട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന, അതായത് ഒന്നും അറിയാത്ത ഒരാൾക്ക് സപ്പോർട്ട് ചെയ്യും. ആ ഒരാൾ ആ സ്കൂളിൽ എത്തിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് അയാളെ ഡീൽ ചെയ്യേണ്ടതെന്നുള്ളൊരു ഇത്, ദേഷ്യപ്പെടുകയൊന്നുമില്ല. അത് രതീഷേട്ടനൊക്കെ ഉണ്ടായിരുന്നു, വിദ്യാമി ഉണ്ടായിരുന്നു ആ അതിൽ. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ പൂർണിമ ഉണ്ടായിരുന്നു അതിൽ, അത് കഴിഞ്ഞിട്ടാണ് ഇതിൽ വരുന്നത് ഊമക്കോയിൽ. അതിലും സെയിം പൂർണിമയുണ്ട്, വേണുചേട്ടനുണ്ട്, യദുണ്ട്, അങ്ങനെ വലിയൊരു താര നേരെ ഇടയ്ക്ക് ഞാൻ ചെന്ന് വിടുന്നു. വേണുചേട്ടൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. എങ്ങനെ പക്ഷെ നമ്മൾ ആ പറഞ്ഞതെന്നൊക്കെ നമ്മൾ അന്ന് പഠിക്കായിരുന്നെങ്കിൽ നമ്മൾ ഭയങ്കര ഇതായി മാറിയാണ്. പക്ഷെ അന്നൊന്നും നമുക്ക് ഈ പറഞ്ഞതിന് കേൾക്കുക എന്നേ ഉള്ളൂ. പിന്നെ വേണു സാറിൻ്റെ പടങ്ങൾ കാണുമ്പോഴാണ് നമുക്ക് ആ ഒരു അയ്യോ ഒന്ന് ഇതൊക്കെ എനിക്ക് പറഞ്ഞു തന്നിരുന്നല്ലോ എന്ന്. പക്ഷേ കുറച്ചൊക്കെ നമ്മുടെ മനസ്സിലിപ്പോഴും ഉണ്ട്. കൂടെ നിന്ന് എൻ്റെ അച്ഛനായിട്ടാണ് അഭിനയിച്ചിരുന്നത്, അത് ഒന്നൊന്നര വർഷം ആ ഒരു ഫീൽ ഭയങ്കരമായിരുന്നു നമുക്ക്. നമ്മുടെ അച്ഛൻ നമ്മളോട് എങ്ങനെ അത് ഒരു മാഷാണ് അതിലും. അപ്പോൾ നമുക്ക് എങ്ങനെ പറഞ്ഞുതരും കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞ പോലെ ഭയങ്കര കാര്യം, അത് എല്ലാവരോടും അങ്ങനെ തന്നെയാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. വേണു സാറ് ഭയങ്കരമായിട്ട് പറഞ്ഞു കൊടുക്കും, ഓപ്പോസിറ്റ് നിൽക്കുന്ന കൂടെ നിൽക്കുന്നവരൊക്കെ സപ്പോർട്ട് ചെയ്യും. കാരണം അവർക്കറിയാം, അവർക്ക് അതിനുള്ളൊരു ടാലൻറ്റും കാര്യങ്ങളും ദൈവം കൊടുത്തിട്ടുണ്ട്. അവർ അത് അതിൽ ഞാൻ വലിയ ആളെന്നുള്ള ഇതില്ലാണ്ട് ബാക്കിയുള്ളവരും കൂടി ചേർത്ത് നിർത്തുമ്പോഴാണ് ആ ഒരു ഇതിൻ്റെ മഹത്വം കൂടുന്നത്. അഭിനയം എന്ന് പറയുന്നത് വളരെ കുറച്ച് പേർക്ക് മാത്രം വഴങ്ങുന്നത് അല്ലെങ്കിൽ കുറച്ച് പേര് പരിശീലിക്കുന്നൊക്കെ കാര്യം, പാട്ടെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, എല്ലാവരും പാടും. രാജീവിനെ സംബന്ധിച്ചിടത്തോളം രാജീവ് ഞാൻ എന്താ പറയുക, ഞാൻ പാട്ട് എൻ്റെ കൂടെയുള്ളത് തന്നെയാണ്, പണ്ടേ തൊട്ട് പാട്ട് എനിക്ക് ഇഷ്ടമാണ്. പക്ഷെ എനിക്ക് നിങ്ങൾ ഇപ്പൊ പറഞ്ഞ പോലെ സംഗതി സംഗതി ഒന്നും എനിക്കറിയില്ല, നമുക്ക് സംഗതി. പിന്നെ ഞാനിപ്പോ ഡ്രൈവിംഗ് എപ്പോഴും ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് ഡ്രൈവ് ചെയ്യണം. ഇപ്പൊ ഷൂട്ട് കഴിഞ്ഞു പോകുന്നത് അപ്പോഴൊക്കെ എൻ്റെ കൂടെയുള്ളത് ഈ പാട്ടുകൾ തന്നെയാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഇത് എനിക്ക് റിസ്ക് ടാസ്ക് തരുന്നത്. അപ്പോൾ വളരെ അത് ആദ്യമായിട്ട് ഞാൻ സോറി പറയുന്നു. അപ്പം ഇന്ന് വരുമ്പോൾ ഞാനൊരു രാവിലെ കേട്ടൊരു പാട്ട് കേട്ടോ, സുഗമോ ദേവിയിലൊരു പാട്ട്. സുഗമോ ദേവി സോറി.